മാർക്കുദാന വിവാദത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് ഗവർണറെ കാണും. മന്ത്രി കെ ടി ജലീലിനെതിരെ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. മാർക്ക്ദാന വിവാദത്തിൽ തെളിവുണ്ടെങ്കിൽ ഗവർണറെ സമീപിക്കാൻ മന്ത്രി കെ ടി ജലീൽ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണറെ കാണാൻ രമേശ് ചെന്നിത്തല തീരുമാനിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീലിനെ മാറ്റി നിർത്തി നിഷ്പക്ഷ അന്വേഷണം വേണമെന്നാണ് ആവശ്യപ്പെടുക. ഒപ്പം സാങ്കേതിക സർവകലാശാലയിലെയും എം ജി സർവകലാശാലയിലെയും മാർക്ക്ദാനത്തിലൂടെ ഡിഗ്രി ലഭിച്ചവരുടെ സർട്ടിഫിക്കറ്റുകൾ പിൻവലിക്കണം എന്നും ആവശ്യപ്പെടും. എം ജി സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെയും സിൻഡിക്കേറ്റിനെതിരെയും നടപടി വേണം എന്നാണ് മറ്റൊരാവശ്യം. ഇതിനിടെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ ഷറഫുദ്ദീൻ അദാലത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ മാത്രം പങ്കെടുത്തു എന്ന മന്ത്രിയുടെ വാദം തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം രംഗത്തെത്തി. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, അവിടുത്തെ വീഡിയോ ഫുൾ വീഡിയോ ഫുട്ടേജ് ഉണ്ട്, അവർ പുറത്തുവിടട്ടെ. എത്ര നേരം പ്രൈവറ്റ് സെക്രട്ടറി അവിടെ ഉണ്ടായിരുന്നു, ഞാൻ വേണമെങ്കിൽ പുറത്തുവിടാം. യൂണിവേഴ്സിറ്റി വിടാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ പുറത്തുവിടാം. എത്ര മണിക്കൂർ അവിടെ പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഇനിയും കള്ളം പറയാൻ വി സിയും മന്ത്രിയും തയ്യാറാകരുത്. എം ജി സർവകലാശാല 5 മാർക്ക് കൂടി നൽകിയതോടെ ഡിഗ്രി പാസ്സായ കുട്ടികളുടെ ബന്ധുക്കളുടെ വിവരങ്ങൾ ഉടൻ പുറത്തുവിടാനാണ് പ്രതിപക്ഷ നീക്കം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.